സ്പ്രാങ്ങിന്റെ ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എന്താ എന്നറിയില്ല, എന്തോ കോപ്പിറൈറ്റ് ആയിട്ട് ആ വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ചാനലിന്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ, അതായത് ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരുത്തന്നെ ഒരു കമന്റ് ചോദിച്ചു, എടാ പ്രാവ് ചെയ്യുന്ന മറ്റേ മെയിൽ ഫീമെയിൽ തിരിച്ചറിഞ്ഞ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ അന്ന് ചെയ്തിരുന്നത് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ തല ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ടായി. നമ്മൾ വേറെ സൈസിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പറഞ്ഞാൽ ഒരു സിറാസിന്റെ ക്രോസ് ഐറ്റമാണ്. ഇത് സിറാസിന്റെ ക്രോസിൽ ഇറങ്ങിയ ഒരു ഐറ്റമാണ്. അപ്പൊ നമ്മൾ ഇത് ഏതാണ്, മെയിലാണോ ഫീമെയിലാണോ എന്നത് പറഞ്ഞു തരാൻ വേണ്ടിയാ പോകുന്നത്. നമ്മൾ ഇതിന്റെ ഈ മൂക്കാണ് നോക്കേണ്ടത്. നമ്മൾ അന്ന് ചെയ്തിരുന്ന പറഞ്ഞ തല തിരിച്ചു പിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം, പക്ഷേ എനിക്കൊന്നുകൂടി ഇപ്പൊ പെർഫെക്റ്റ് ആയി തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ കൊക്ക് ഇങ്ങനെ പിടിച്ചു നോക്കണേ. ഇതിന്റെ ഈ കൊക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇതിന്റെ ഈ മൂക്ക് ലേശം വണ്ണം കുറവാണ്. ഇത് ഞാൻ ഇനി മെയിൽ ബേർഡിനെ കാണിച്ചിട്ട്, ഇതൊരു ഫീമെയിലാണ്. ഫീമെയിലെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അതിന്റെ ഈ മൂക്ക് വണ്ണം കുറവായിരിക്കും. ഇതിപ്പോ ഈ മൂക്ക് ചെറിയൊരു മൂക്കാണ്. ഇനി ഞാൻ ഇതിന്റെ ഒരു മെയിൽ ബേർഡിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം, മെയിൽ ബേർഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ അടുത്ത് കാണിച്ചാൽ പോണ വേറൊരു ബേർഡാണ്. ഈ ബേർഡ് നിങ്ങൾ ഏതാണെന്ന് ആ മറ്റേ ബേർഡിനെ അപേക്ഷിച്ചിട്ട് പറയണം. അതായത് ഇപ്പോ ഒരു ബേർഡ് എന്താ മെയിൽ ബേർഡും ഫീമെയിൽ ബേർഡും തിരിച്ചറിയാറാണ്. മെയിൽ ബേർഡ് അതായത് മെയിൽ ബേർഡ് പറയുന്ന ഫീമെയിൽ ബേർഡിനെക്കാട്ടിലും അത്യാവശ്യം വണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ കുറുക്കുമ്പോൾ അവരുടെ കഴുത്തിന്റെ അവിടെ ഇങ്ങനെ നല്ല നമ്മളെ പൗട്ടിങ് മാതിരി ആഗ്രഹം. പിന്നെ അത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങും, അവർ കുറുക്കുമ്പോൾ ഇങ്ങനെ കറങ്ങിയും കൊണ്ടാക്കുന്ന ഈ മെയിൽ ബേർഡ്. അതുപോലെ തന്നെ അവരുടെ കൊക്ക് ആ ഫീമെയിൽ, അതായത് നമ്മൾ കാണിച്ചാൻ പോകുന്ന മെയിലിന്റെ ഫീമെയിലിനെ നോക്കിയാൽ ഇതിന്റെ മൂക്ക് ചെറിയ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് മെയിലിന്റെ മൂക്ക് അകര ലേശം വലിപ്പം. അതുപോലെ തന്നെ നമ്മൾ തല ഇങ്ങനെ തിരിച്ചു പിടിച്ച് നോക്കാറുണ്ട്. അത് കൂടുതൽ പേര് പറയുന്നത് എന്താടാ അത് പ്രാവിനെ കൊല്ലുകയാണോ അങ്ങനെ കഴിച്ചിട്ട് കുറെ കമന്റുകൾ വന്നിരുന്നു നമ്മൾ ആ വീഡിയോന്റെ അടിയിൽ. അപ്പൊ നമ്മള് എന്തായാലും ആ വീഡിയോ അങ്ങോട്ട് കോപ്പിറൈറ്റ് ആയി പോകുകയും ചെയ്തു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വേറെ പുതിയൊരു വീഡിയോ അതിന്റെ ചെയ്യാൻ എന്ന് കരുതി. അപ്പൊ നമ്മൾ ഇത് മെയിൽ ബേർഡാണ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ മൂക്ക് നോക്കി നോക്കി, ഇതിന്റെ മൂക്കും ഇതിന്റെ കൊക്കും ഒക്കെ കണ്ടാൽ മനസ്സിലാവും മറ്റേതിന്റെ കാട്ടിലും നല്ല കനമുണ്ട്, കനമല്ല നല്ല വണ്ണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൊക്ക് ലേശം വലിപ്പം കുറവാണ്. ഫീമെയിലിനെ അപേക്ഷിച്ച് ഇതിന്റെ കൊക്ക് ലേശം വലിപ്പം കുറവാണ്. ആള് ലേശം സ്ട്രോങ് ഉള്ള ഐറ്റം ബേർഡാണ്. പിന്നെ അത്യാവശ്യം ബൂട്ടൊക്കെ ഉണ്ട്, നല്ലൊരു ഐറ്റം ബേർഡ് തന്നെ, നല്ല ഭംഗിയുള്ളതാണ്. ഇത് നാടൻ ഐറ്റമാണ് വരുന്നത്. ഇത് ചെറിയൊരു മോൾഡിങ് മാതിരി തോന്നുന്നുണ്ട് എനിക്ക്. മോൾഡിങ് അത് ഇനി കൊത്തി ശരിയാക്കി അത് മറ്റേ ഇതിന്റെ ഫീമെയിൽ ബേർഡ് ഇപ്പോ എഗ്ഗിനായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫീമെയിൽ ബേർഡ് ചൊറിഞ്ഞിട്ട് ഇതിന്റെ ബടങ്ങനെ തൂവല് പോന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു മെയിൽ ബേർഡ് ഒരു ഫീമെയിൽ ബേർഡിനെ തിരിച്ചറിയേണ്ടത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒന്നുകൂടി വേറൊരു ബേർഡിനും കൂടി വെച്ച് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനി ഇത് അടുത്ത് ഞാൻ എക്സാമ്പിളിന് വേറൊരു ബേർഡ് തന്നെ എടുത്തിട്ടുണ്ട്, നാടൻ തന്നെയാണ്. ഇത് നമുക്ക് ഇനി ഇത് ഏതാണ് ഐറ്റം നോക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാണുമ്പോ തന്നെ ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ കൊക്ക് എഗ്ഗ് ചെയ്തിട്ട് എഗ്ഗുമ്പോ കിടക്കണം. അപ്പൊ നമ്മൾ അതിനടുത്ത് കൊടുക്കുക, നല്ല എന്താ ഹെൽത്തി ആയിട്ടുള്ള ബേർഡുകളെ ഞാൻ കാണിച്ചിരുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് തിരിച്ചറിയാനൊക്കെ ഒരു സുഖമായിരിക്കും. ഇതിന്റെ കൊക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ കൊക്ക് കണ്ട് അത്യാവശ്യമൊക്കെ വലിപ്പം കുറവാണ്. അത്യാവശ്യം ഒരു ഇത്തിരൊക്കെ ഉള്ളു ഇതിന്റെ കൊക്കിന്റെ വലിപ്പം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ മൂക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വണ്ണമുണ്ട്, നല്ല വണ്ണമുള്ള മൂക്കാണ്. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ചില മെയിൽ ബേർഡും ഫീമെയിൽ ബേർഡും ഒരു ചെറിയൊരു വ്യത്യാസം മാതിരി നമുക്ക് തോന്നും. അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരിക്കുള്ള വ്യത്യാസം തന്നെ കനത്തില്. കനം ഫീമെയിൽ ബേർഡിനെ അപേക്ഷിച്ചിട്ട് മെയിൽ ബേർഡ് നല്ല കനം ഉണ്ടാവും. പക്ഷെ നമുക്ക് രണ്ട് ബേർഡിനെ ഒരേ കനമാക്കു ചെയ്യായി എന്റെ വീഡിയോ നമ്മൾ ഇപ്പം ഇന്നലെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഒരു മെയിൽ ഒരു ഫീമെയിലിനെ കാണിച്ചത്. അപ്പൊ ഞാന് രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരു മെയിലിനെ കാണിച്ചു തന്നു, ഇനി ഒരു ഫീമെയിലിനെ കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ തന്നെ ഇതൊരു ബേർഡാണ്. ഇത് നമ്മുടെ ഈ പ്രാവിന്റെ ഇപ്പൊ പുതിയൊരു കൂട്, വലിയൊരു കൂടിന്റെ ടെറസിന്റെ പേരുടെ മേലുണ്ട്. ആ കൂട്ടിക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇറക്കിയ ജോഡി ഫീമെയിലാണ്. ഇത് ഫീമെയിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാന്ന് വെച്ചാൽ ഇതിന്റെ കൊക്ക് ഉണ്ട്. ഇതിന്റെ കൊക്ക് ഇതിന്റെ മെയിൽ ബേർഡിനെ അപേക്ഷിച്ചിട്ട് ഇത് കൊക്ക് നല്ല വണ്ണം കുറവാണ്. അതായത് ഇതിന്റെ മെയിൽ ബേർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ല. അതായത് ഇതിന്റെ മെയിൽ ഒരു നല്ല വൈറ്റ് കളറാണ്, ഏകദേശം വൈറ്റും ബ്ലാക്കും, വൈറ്റുമ്പോൾ ബ്ലാക്ക് പുള്ളിയായിട്ട് വരുന്നതാണ്. അപ്പൊ അതിന്റെ കൊക്ക് വെള്ള കളറാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ മുന്നേ കാണിച്ചു തന്ന മെയിൽ വേറെ ഫീമെയിലിന്റെ തോണയാണ്, വേറെ പ്രാവിന്റെ തോണയാണ്. അപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചു തന്നത്.
അപ്പൊ ഇത് ഫീമെയിലാണ്, ഇത് ഏകദേശം കനവ് കുറവാണ്. നമ്മളിവിടെ കൂടുന്നിട്ട് ഇപ്പൊ ഒരു 8-7 വട്ടം എഗ് ഇത് വിരിയിപ്പിച്ചു. നമ്മൾ കൂടുന്ന സ്ഥലത്തുനിന്ന് അതേപോലെ തന്നെ ഇന്ത്യയും കാട്ടിലും കൂടുതൽ മുട്ടയിട്ട് വിരിയിച്ചിട്ടുണ്ട്. അത്രക്കും നല്ല പ്രായ, ഏകദേശം ഒരു പ്രായമായ ഒരു ബേർഡ് തന്നെയാണ് ഇത്. ഇതിപ്പോ ഒരു എഗ് ഇത് റിസൾട്ട് അറിഞ്ഞ് വിരിഞ്ഞ് കിടക്കുകയാണ് ഇത്. അതിന്റെ തള്ളയാണ് ഇതിപ്പോ ചിക്കിന്റെ മേലെ കിടക്കണേണ് അവിടുന്ന് നമ്മൾ എടുത്തു കൊടുക്കുന്ന നിങ്ങൾക്ക് തിരിച്ചറിയാൻ. അത്യാവശ്യം നല്ല തിരിച്ചറിയേണ്ട രീതിയിലുള്ള പ്രാവുകളെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തു തരുന്നത്. അപ്പൊ ഇതിന്റെ കൊക്ക് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ കുറിച്ച് തിരിച്ചാം. അതുപോലെ തന്നെ ഇതിന്റെ കുറുകൽ, അതായത് തിരിച്ചുള്ള കുറുകൽ, ഇതെങ്ങനെ വട്ടെങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ കുറുകലുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. ഇതൊരു മെയിൽ ബേർഡാണ്. നമ്മളിതിനൊരു പറവട ഫീമെയിലിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു നോക്കുകയാണ്. നമ്മളിപ്പോ എക്സാമ്പിള് കാണിച്ചെന്ന പ്രാവുകളിലുള്ള ഒരു മെയിലാണ്. ഇതിപ്പോ എഗ്ഗിമ കിടക്കുകയാണ്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ഐറ്റം മെയിൽ തന്നെയാണ് ഇത്. ഇതിപ്പോ നമ്മൾ എക്സാമ്പിൾ കാണിച്ചെന്ന ഐറ്റത്തിൽ പെട്ട ഒരു മെയിൽ തന്നെയാണ്. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് പ്രാവ് മെയില് ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയല്. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനല് ഫുള്ളായിട്ട് കാണാം. നമ്മൾ വാച്ചർ ടൈം കുറവാണ്, നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോയിൽ ഇങ്ങനെ പറയണോണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അപ്പൊ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൈക്കണ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ടിപ്സുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.